ലെബനോനുമായി വെടിനിർത്തൽ ചർച്ച ഒരു വശത്ത് യുഎസിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഹിസ്ബുള്ള തകർത്ത് ആക്രമിക്കുകയാണ് ഇസ്രായേലിനെ. ഹിസ്ബുള്ളയുടെ പുതിയ മേധാവി നയിം ഖാസിം പറഞ്ഞത് തങ്ങളുടെ അടുത്ത ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നാണ്. ഇപ്പൊ ബംഗറിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇരിക്കുന്നത്, ഒളിച്ചു കഴിയുന്നത്. അത്ര ഗതികെട്ടുപോയി ബെഞ്ചമിൻ നെതന്യാഹു. മാത്രമല്ല മറ്റ് ഇസ്രായേലി മന്ത്രിമാരും ബംഗറിനുള്ളിൽ കഴിയേണ്ട അവസ്ഥ. ലെബനോനുമായി വെടിനിർത്തൽ ചർച്ച തുടരുന്നതിനിടെ ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു. അവർ പ്രസ്താവനയിൽ തങ്ങളുടെ ആക്രമണം സ്ഥിരീകരിച്ചു. ഇയാൻ പട്ടണത്തിലെ തെക്ക് ഭാഗത്ത് നിന്ന് ലെബനനിലേക്ക് നുഴഞ്ഞു കയറിയ ഇസ്രായേലി സൈനികരുടെ സംഘത്തെ തങ്ങൾ ആക്രമിച്ചതായി ഹിസ്ബുള്ള പറഞ്ഞു. അവരെ തുരത്തി ഓടിച്ചതായി ഹിസ്ബുള്ള പറഞ്ഞു. റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഇയാൻ പട്ടണത്തിലെ തെക്ക് ഭാഗത്ത് അൽഹോറ പ്രദേശത്ത് ഇസ്രായേലി പട്ടാളക്കാരെ ഹിസ്ബുള്ള ആക്രമിച്ചത്. അവർ ലെബനനിലേക്ക് നുഴഞ്ഞു കയറി ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ വരികയായിരുന്നു. എത്ര പേർക്ക് ആളപായമുണ്ടെന്ന് നിശ്ചയമില്ല, എങ്കിലും ഇസ്രായേലി സൈനിക വ്യൂഹത്തെ തങ്ങൾ തകർത്തതായി ഹിസ്ബുള്ള പറഞ്ഞു. മറ്റൊന്ന് ഹദേര സിറ്റിക്ക് കീഴിലുള്ള 3 സൈനിക താവളം ആക്രമിച്ചതായും ഹിസ്ബുള്ള വെളിപ്പെടുത്തി. ഹദേര സിറ്റിക്ക് കീഴിലുള്ള അതിപ്രധാനമായ ഇസ്രായേലിന്റെ 3 സൈനിക താവളമാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് തകർത്തതെന്ന് ഹിസ്ബുള്ള പറഞ്ഞു. ഇസ്രായേലും ഹദേര സിറ്റിക്ക് കീഴിലുള്ള തങ്ങളുടെ സൈനിക താവളത്തിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ചു. ആക്രമണം നടത്തുമ്പോൾ തങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം കൃത്യമായി ഇപ്പോൾ ഹിസ്ബുള്ള ലോകത്തെ അറിയിക്കുന്നുണ്ട്. ഇസ്രായേലിനുള്ളിൽ വലിയ അപകടങ്ങളാണ് നടക്കുന്നത്. ചാവേർ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിൽ നടക്കാൻ ഇനിയും സാധ്യതയുണ്ടെന്ന്, പല ചാവേർ ആക്രമണങ്ങളും നടന്നു കഴിഞ്ഞു, ഇനിയും ചാവേറുകൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് മൊസാദ് തന്നെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അമേരിക്കയും ഇസ്രായേലിന് ഈ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇസ്രായേലിലുള്ള ഇറാൻ ചാരന്മാർ ആക്രമണം അഴിച്ചുവിടും എന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ വല്ലാത്ത പരുങ്ങലിലാണ്. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് എടുക്കുന്ന ശ്രമങ്ങളെ ഇസ്രായേലും പിന്തുണയ്ക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കുക ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ്, അതാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത്. ഹസൻ നസ്റുള്ളയെ വധിച്ചതിനുശേഷം ഇസ്രായേൽ വിചാരിച്ചത് ഹിസ്ബുള്ള തകർന്നു തരിപ്പണമായി എന്നാണ്. അതിനു മുമ്പ് വാക്കി ടോക്കി പേജർ സ്ഫോടനങ്ങൾ നടത്തി, എന്താ പറയുക, തങ്ങളുടെ സൈബർ ശക്തി ഇസ്രായേൽ ലോകത്തെ അറിയിച്ചു. പക്ഷേ അതിനപ്പുറമാണ് ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യമെന്ന് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചറിയുന്നു. ലെബനൻ പിടിച്ചെടുത്ത് ഹിസ്ബുള്ളയെ തുരത്തി ഓടിക്കാൻ ഇസ്രായേൽ നടത്തിയ ശ്രമങ്ങളെല്ലാം പാഴ്വേലകളായി മാറി. മുമ്പും ഹിസ്ബുള്ളയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ 2006. അന്നും കുറെ സാധാരണക്കാരാണ് മരിച്ചു വീണത്. ഇപ്പോഴും സാധാരണക്കാർ തന്നെയാണ് ലെബനോണിലുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ മരണമടയുന്നവരിൽ ഭൂരിഭാഗവും. എന്തായാലും ഹദേര സിറ്റിക്ക് കീഴിലുള്ള 3 സൈനിക താവളം തങ്ങൾ ആക്രമിച്ച് തകർത്തതായി ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. സൈനിക താവളത്തിന് നേരെ ആക്രമണം നടന്നതായി ഇസ്രായേലും സ്ഥിരീകരിക്കുന്നു.